സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നമ്മുടെ ഒരു സിഒയുടെ കുറച്ച് കാര്യങ്ങൾ, ഒരു ബേസിക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. മറ്റൊന്നുമല്ല, വേറെ ഈ ഒരു വീഡിയോയ്ക്ക് എത്രത്തോളം റീച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറച്ച് പേർ ആവശ്യപ്പെട്ട്, ലൈവ് ചെയ്തപ്പോൾ കുറച്ച് പേർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. വലുതായിട്ട് റീച്ച് കിട്ടാനുള്ള ചാൻസുകളൊക്കെ ഒരുപാട് കുറവാണ്. സോ ആദ്യം സിഒഡി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ അക്കൗണ്ടുണ്ട്, അത് വഴിയോ അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ ഫേസ്ബുക്ക് വഴിയായി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഗസ്റ്റ് ആവാതെ ബാക്കി എന്തെങ്കിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ അവിടെ തന്നെ ഉണ്ടാകും, ഗസ്റ്റ് അല്ലാതെ ബാക്കി ഏത് ഓപ്ഷൻ യൂസ് ചെയ്താലും. സോ തീർച്ചയായിട്ടും ഗസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാതെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ജിമെയിലൊക്കെ പബ്ജിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ ലിങ്ക് ചെയ്തിട്ടേക്കാം സോഷ്യൽ മീഡിയ വഴി എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇതിൽ നിങ്ങൾ നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിൽ റോയൽ മോഡും ഉണ്ട്, മൾട്ടിപ്ലെയർ റൂമോഡും ഉണ്ട്, നമ്മുടെ ടി ഡി എമ്മും ക്ലാസിക്കും കണക്ക് പബ്ജിയിലുള്ള. സോ ഇതിൽ നമ്മളിപ്പം ഇതിലേറ്റവും വലിയൊരു കുഴപ്പം, ആദ്യമായി വരുന്ന സ്റ്റാർട്ടിംഗ് പ്ലേസിനുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി റോയൽ മോഡ് നേരെ വന്ന് കയറുന്നേ കളിക്കാൻ പറ്റില്ല. സെവൻത് ലെവൽ ആയാൽ മാത്രമേ, അതായത് നമ്മുടെ അക്കൗണ്ട് ഏഴാമത്തെ ലെവലായാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ബാറ്ററി റോയാൽ കളിക്കാൻ പറ്റും, അതായത് നമ്മുടെ പബ്ജിയിലെ ക്ലാസിക് മോഡ് കളിക്കാൻ പറ്റൂ എന്ന് സാരം. സോ ഇതിനകത്ത് ലെവൽ എത്രയെന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എൻ്റെ പേരെടുത്തിരിക്കുന്ന കാരണം എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ബ്രെയിൻ ഗെയിമർ എന്നാണ്. സോ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിക്കും. നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ക്ലാനിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കെ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്രാമത്തെ ലെവലാണെന്നുള്ളതാണ്, ഇപ്പം എൻ്റെ ബ്രെയിൻ കേബറിന് തൊട്ട് താഴെയിരിക്കുന്ന 60 എന്ന് എഴുതിയിരിക്കുന്നത് എത്രാമത്തെ ലെവൽ ആണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. സോ എൻ്റെ ലെവൽ ഇപ്പോൾ 60 ആണ്, ഞാനിപ്പോൾ 60-ാമത്തെ ലെവലിലാണ്. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നവർക്ക് 7th ലെവലായാൽ മാത്രമേ നിങ്ങൾക്ക് ബാറ്ററി റോയലിലോട്ട് കയറാൻ പറ്റൂ, അതായത് ക്ലാസിക്കിലോട്ട്, പബ്ജിയിലെ ക്ലാസിക് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം, അതിലോട്ട് കയറാൻ പറ്റും. സോ എന്തായാലും അവിടേക്ക് പോകുന്നതിനെ വെച്ച് ഞാൻ മൾട്ടിപ്ലെയർ മോഡിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മൾട്ടിപ്ലെയറിൽ ആദ്യമേ കയറുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാപ്പുകളുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇതിൽ ചില മാപ്പുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ലെവൽ വരുന്നതനുസരിച്ച് അൺലോക്കായി വരത്തുള്ളൂ, ഒരിക്കലും നമ്മുടെ പബ്ജിയിലെ കണക്കല്ല. ഓരോ ലെവൽ ഇങ്ങനെ കളിച്ച് വരുന്നതനുസരിച്ചാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് സിഒഡിയിൽ അൺലോക്കായി വരികയാണ് ചെയ്യാറ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ലോഡൌട്ട് പോലും, ഗണ്ണൊക്കെ സെറ്റ് ചെയ്യുന്ന ലോഡൌട്ട് പോലും അങ്ങനെ അൺലോക്കായി വരുന്ന സാധനങ്ങളാണ്. ഇപ്പം എനിക്കിപ്പോൾ 9th ലെവൽ വരെ അൺലോക്ക് ആയിട്ടുണ്ട്, ഇനി 10th ലെവലാണ്. 10th ലെവൽ ഇതുവരെ അൺലോക്ക് ആയിട്ടുണ്ട്. 10th ലെവൽ അൺലോക്ക് ആണെങ്കിൽ ഞാൻ 70-ാമത്തെ ലെവൽ അൺലോക്ക് ആയെങ്കിലേ 10th ലോഡൌട്ട് അൺലോക്ക് ആകത്തുള്ളൂ. സോ 7th ലെവൽ ഇനി ആവണമെങ്കിൽ എനിക്ക് 10th ലെവലോട് ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി ഒരു ലെവൽ എനിക്ക് ഒരു ലോഡൌട്ട് അൺലോക്ക് ആവണമെങ്കിൽ 10th ലെവൽ ബാക്കി കഴിയണം. സോ എന്തായാലും നമുക്ക് ഇതിനകത്ത് മാപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ടി ഡി എമ്മിൻ്റെ ഇത് മാറ്റുന്നതെന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കാം. അതിൽ നമ്മൾ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് 10 vs 10 ഷിപ്മെൻറ്റ് റാൻഡം എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോറുണ്ട്. കോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ലൈൻ ടീം ഡെത്ത് മാച്ച് വരുമ്പോൾ ടി ഡി എം പോലെയുള്ള ചില കുറച്ച് കാര്യങ്ങളാണ്, നമ്മുടെ എന്താണ് ഇത് ഡോമിനേഷനും നമ്മൾ സാധാരണ ടി ഡി എമ്മിൽ കളിക്കുന്ന പോലെ കില്ലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തും ലെവൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ലെവൽ വെച്ചനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇതിൽ മാപ്പ് സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് മാപ്പ് കിടക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ റാൻഡമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഏതെങ്കിലും ഒരു മാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു മാപ്പ് സെലക്ട് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗെയിമിംഗ് സ്മിത്ത് എന്ന് പറഞ്ഞ ഈ ഒരു മാപ്പാണ് ഇപ്പോൾ നിലവിൽ ഇതായി കിടക്കുന്നത്. അല്ലെങ്കിൽ ഹൈജാക്ഡ് സെലക്ട് ചെയ്യാം, ക്രാഷ് സെലക്ട് ചെയ്യാം, ന്യൂക്ടോൺ സെലക്ട് ചെയ്യാം, അങ്ങനെ ഇതിലേതെങ്കിലും ഏത് സെലക്ട് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാപ്പിലോട്ട് ഓട്ടോമാറ്റിക് ആ ഒരു മാപ്പായിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ വന്നു കഴിയുമ്പോൾ ഇതിൽ ചില മാപ്പുകൾ കളിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം, ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ 10 vs 10 കളിക്കണമെങ്കിൽ ഈ വരുന്ന പ്ലെയർ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പോലും, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ആ ഒരു പ്ലെയറിന് ഇത്രാമത്തെ ലെവൽ വരെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഇത്ര ലെവൽ വരെ എത്തിയില്ലെങ്കിൽ നമുക്ക് ഈ ഫീച്ചേർഡെന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം പോലും കളിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്കൂടെ ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സെക്ഷൻ, ഇവിടെ തന്നെ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാനത് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു ഞാൻ ലെവൽ വെച്ച് പറഞ്ഞുതരാം. കാരണം ഇതിൽ ഓരോ ടയറാണ്, അതായത് പ്രോ ടയർ, വെറ്ററൻ, അങ്ങനെ കുറേ ടയറുകൾ വെച്ചാണ് ഇതിനകത്ത് ലെവല് ഇതാക്കുന്നത്. സോ
അത് റാങ്ക്ഡ് മാച്ചിലാണ് ഞാൻ പറയുന്നത്. റാങ്ക്ഡ് മാച്ചിലെ കാര്യമാണ് പറയുന്നത്, നമ്മൾ സാധാരണ മാച്ചിലെ കാര്യമല്ല, റാങ്ക്ഡ് മാച്ചിലെ കാര്യമാണ്. റാങ്ക്ഡ് മാച്ചാണ് ബെറ്റർ ഇതിനകത്ത് കളിക്കാൻ, കാരണം റാങ്ക്ഡ് മാച്ച് കളിച്ചിട്ടേ കാര്യമുള്ളൂ. നല്ല രീതിയിലുള്ള പ്ലെയേഴ്സും നല്ല രീതിയിലുള്ള ഫൈറ്റും ഒക്കെ വരുന്ന റാങ്ക്ഡ് മാച്ചിലാണ്. സോ ഇതിലിപ്പോൾ റാങ്ക്ഡ് മാച്ച് ഞാനിപ്പോൾ ടി ഡി എമ്മിൽ കൂടുതലായിട്ട് റാങ്ക്ഡ് മാച്ച് കളിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ടി ഡി മീൻസ് മൾട്ടിപ്ലെയറിൽ കൂടുതലായിട്ട് നമ്മൾ ഞാൻ റാങ്ക്ഡ് മാച്ച് കളിച്ചില്ല. സോ അതുകൊണ്ട് ഞാൻ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ടൂവിലാണ് ഞാൻ കിടക്കുന്നത്. സോ ടൂവിൽ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ലെവൽ വെച്ച് പറഞ്ഞുതരാം. ഒരു ഞാനിപ്പോൾ ഒരു ലെവൽ 50 ഉള്ള ഒരു പ്ലെയറാന്ന് വെച്ചു, ലെവൽ 50 എൻ്റെ കൂടെ കളിക്കാൻ വരുന്നത് ഒരു ലെവൽ 40 ഉള്ളൊരു പ്ലെയറാണ് കൂടെ കളിക്കാൻ വരുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ ഒരു ഇപ്പോൾ 10 vs 10 ടി ഡി എം സെലക്ട് ചെയ്യുകയാണ് എനിക്ക് കളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഈ ലെവൽ 40 കിടക്കുന്ന ആൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ ചിലപ്പോൾ മിനിമം ലെവൽ 45 എങ്കിലും ആയെങ്കിൽ മാത്രമേ ലെവൽ 50 എൻ്റെ കൂടെ കളിക്കാൻ പറ്റൂ. അതാണ് ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ. അതായത് ഒപ്പോണൻറ്റ് നമ്മുടെ ഏകദേശം ഒരേ ലെവലിലുള്ള ഒപ്പോണൻ്റ് തന്നെയായിരിക്കും നമുക്ക് എനിമീസായിട്ട് വരുന്നതും ഈ റാങ്ക്ഡ് മാച്ചിൽ. സോ അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു സിസ്റ്റം അവർ വെച്ചേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കൂടെ കളിക്കണമെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന പ്ലെയേഴ്സ്, അതായത് നമ്മുടെ ടീം മേറ്റ്സിനും ഇത്ര ലെവൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിലെ റാങ്ക്ഡ് മാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ എന്താണ് ഇതിനകത്ത് കളിക്കാൻ കുറേ ബുദ്ധിമുട്ടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കളിച്ച് ഓരോന്നൊക്കെ അൺലോക്ക് ആക്കി വന്നെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോലും കളിക്കാൻ പറ്റൂ എന്നുള്ളത്. അതായത് ഫ്രണ്ടിൻ്റെ കൂടെ ഒരുമിച്ചാണ് കളിച്ച് വരുന്നതെങ്കിൽ നോ സീൻ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതല്ല, ഫ്രണ്ട് ഓൾറെഡി കളിച്ചിട്ടുണ്ട്, നിങ്ങൾ കളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ എന്നിങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ റാങ്ക്ഡ് മാച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാറ്റർ റോയാലും ഇങ്ങനത്തെ സീനൊന്നും ഇല്ല. പക്ഷേ ലെവൽ 7 ആവണം, ബാറ്റർ റോയൽ അൺലോക്ക് ആവണമെങ്കിൽ ലെവൽ 7 ആണെങ്കിൽ മാത്രമേ ബാറ്റർ റോയൽ കളിക്കാൻ പറ്റൂ. പിന്നെ ഇതിൽ രണ്ടിലും ബാറ്റർ റോയാലും മൾട്ടിപ്ലെയറിലും രണ്ടിലും രണ്ട് രീതിയിലാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതായത് മൾട്ടിപ്ലെയർ കയറി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്യുന്ന അവിടെ എടുത്തിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാം. അതേസമയം നിങ്ങൾ ഈ ഒരു ടീമിൽ തന്നെ നിൽക്കുകയെന്ന് വെച്ചാൽ, ഒരു ടീമിൽ തന്നെ നിൽക്കും, നിങ്ങൾ മൾട്ടിപ്ലെയർ ഇറങ്ങിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടീമിൽ നിന്ന് തന്നെ ഫുൾ ആ സ്കോഡിൽ നിന്ന് തന്നെ വെളിയിൽ ഇറങ്ങി വന്നതിന് ശേഷം ബാറ്റർ റോയൽ സെലക്ട് ചെയ്തിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, അവരെല്ലാവരും സോളോ ആയിട്ട് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കയറ്റാം. അങ്ങനെയാണ് രണ്ട് സെക്ഷൻ, ഫുള്ളി രണ്ട് സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു മാപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പബ്ജിയിൽ സെലക്ട് ചെയ്യുന്ന പോലെയല്ല, ഫുള്ളി ഒരു ഇതായിട്ടാണ് കിടക്കുന്നത്, ഫുള്ളി രണ്ട് സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പബ്ജിയിൽ നിന്ന് കുറേ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പാടുമാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ എന്തായാലും നമുക്ക് ഇപ്പോൾ ബാറ്റർ റോയൽ മോഡിൽ കുറച്ച് കാര്യങ്ങൾ. ബാറ്റർ റോയൽ മോഡിലും നിങ്ങൾക്ക് ലോഡ് ഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതിനകത്തും നിങ്ങൾ ഗണ്ണിനകത്ത് നിങ്ങൾക്ക് കളിക്കുന്നതനുസരിച്ച് സ്കോപ്പും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആവും. ഇതിൽ ഏത് ഗണ്ണിൽ നിങ്ങൾ ഏത് സ്കോപ്പാണ് സെലക്ട് ചെയ്തിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കോപ്പായിരിക്കും നിങ്ങളുടെ ഗെയിമിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരിക. അല്ലാതെ നിങ്ങൾക്ക് സ്കോപ്പൊന്നും നിങ്ങൾക്ക് പബ്ജിയെ പോലെ കിട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്ന എന്ത് സ്കോപ്പാണ് അല്ലെങ്കിൽ എന്ത് അറ്റാച്ച്മെൻസ് ആണ്, ആ അറ്റാച്ച്മെൻസ് മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് വരത്തുള്ളൂ, നിങ്ങളുടെ ക്ലാസിക്കിനകത്ത് അല്ലെങ്കിൽ നിങ്ങളെ ബാറ്റർ റോയൽ മോഡിൽ കളിക്കാൻ പോകുമ്പോൾ വരത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്താണ് നിങ്ങൾ പബ്ജിയിൽ കിട്ടുന്ന പോലെ സ്കോപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോവുകയേ ചെയ്യരുത്. സ്കോപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, അത്രയേ ഉള്ളൂ. ആ ലോഡ് ഔട്ടിൽ കൃത്യമായിട്ട് നേരത്തെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ എന്തായാലും ഒരു ക്ലാസിക് മോഡ് കളിച്ച് കാണിച്ചു തരാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കളിച്ചാൽ മാത്രം കാണിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. സോ അതിനുവേണ്ടി നമുക്കൊന്ന് ഒന്ന് ലോഡ് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. സോ ഒരു ഇതിനിടയിൽ ഒരു കാര്യം പറയാം, ഈ പബ്ജിയും സിഒഡിയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ബാറ്റർ റോയാൽ എന്നൊരു ഗെയിം എന്ന ബേസിൽ മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും ഒരു ബാറ്റർ റോയാൽ ഈ രണ്ട് ജനറേഷനാണ് രണ്ട് ടൈമിലുള്ള പബ്ജി എന്ന് പറയുന്ന കുറച്ച് ഓൾഡ് കാറുകളും ഓൾഡ് വെഹിക്കിൾസും ഓൾഡ് വെപ്പൺസ് അങ്ങനത്തെ പോലുള്ള കുറച്ച് കാര്യങ്ങളും. പക്ഷേ ഇതേസമയം നമ്മുടെ സിഒഡി എന്ന് പറയുന്നത് മോഡേൺ വെപ്പൺസും മോഡേൺ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചുള്ള കാര്യങ്ങളാണ്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോന്നും അൺലോക്കായ സ്പെഷ്യൽ എബിലിറ്റീസാണ്. ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. ഇതിന് ഓരോരുത്തരും ഓരോ എബിലിറ്റീസാണുള്ളത്. ഇത് മൊത്തം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം കാണിച്ചു തീർക്കാൻ എനിക്ക് സമയം കിട്ടില്ല. സോ മെഡിക്കുണ്ട്, സ്കൗട്ടുണ്ട്, ക്ലൗണുണ്ട്. ക്ലൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോംബീസിനൊക്കെ വരുത്താം. നിഞ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്യാപ്ലിംഗ് ഹൂക്കാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഉയർന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ആ ഹൂക്ക് ഉപയോഗിച്ച് നേരെ ദൂരത്തേക്ക് കയറി പോകാൻ സാധിക്കും. സോ അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക്
ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വേണം നിങ്ങൾ ആരെയാണ് ജംപ് ലീഡർ ആരാണെന്ന് തീരുമാനിക്കാൻ. അതായത് ഇവിടെ അപ്ലൈ ചെയ്ത ജംപ് ലീഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നത്, ഏത് ഫസ്റ്റിൽ ആരാണോ കിടക്കുന്നത് അയാളായിരിക്കും നോർമലി ജംപ് ചെയ്യാനുള്ള ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മാറ്റണമെങ്കിൽ ഇവിടെ അപ്ലൈ ടു ജംപ് ലീഡർ കൊടുക്കുക, റിക്വസ്റ്റ് സെൻഡ് എന്നും പറഞ്ഞ് ഇവിടെ റിക്വസ്റ്റ് സെൻഡ് ആവും. അപ്പോൾ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങളാണ് ഇപ്പോൾ ലീഡറെങ്കിൽ നിങ്ങൾക്ക് ഈ തൊട്ട് താഴെ വേറെ എന്താണ് ട്രാൻസ്ഫർ ദ ജംപ് ലീഡർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. ആ നിങ്ങൾക്ക് ജംപ് ലീഡർ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ ടീമേജ് അപ്ലൈ ഇൻവൈറ്റ് ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജംപ് ലീഡർ മാറി വേറൊരാൾ ജംപ് ലീഡർ ആവും. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഡോഗ് ടാഗ്. അതായത് നിങ്ങളുടെ ടീമേജ് ഫിനിഷ് ആയിയാണെങ്കിൽ നേരെ അയാളടുത്ത് ചെല്ലുക, അയാളുടെ ക്രേറ്റിൻ്റെ അടുത്ത് ചെല്ലുക, ലൂട്ട് ക്രേറ്റിൻ്റെ അടുത്ത് ചെല്ലുക, ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോഗ് ടാഗ് കിട്ടും. ആ ഡോഗ് ടാഗ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റിവൈവ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അതായത് ഈ പേരുകൾ നിങ്ങളുടെ ടീമേജിൻ്റെ പേരുകൾ കാണിക്കുന്ന എവിടെയാണോ അവിടെ റിവൈവ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ആ റിവൈവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ് ടാഗ് സ്കാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ആനിമേഷൻ കാണിക്കും. ആ ഒരു ആനിമേഷനിൽ നിങ്ങൾ റിവൈവ് എപ്പോഴാണോ റിവൈവ് ഫ്ലൈറ്റ് വരുന്നത്, എനിക്കൊന്ന് 2 മിനിറ്റ് കൂടുമ്പോഴോ 3 മിനിറ്റ് കൂടുമ്പോഴോ ആണ് റിവൈവ് ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു റിവൈവ് ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് തിരിച്ച് വരാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഡോഗ് ടാഗിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബോറാവും. ഇനി നമുക്ക് കുറച്ച് സെൻസിറ്റിവിറ്റിയുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം, ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓടിച്ച് നമുക്ക് സെൻസിറ്റിവിറ്റിയുടെ കാര്യങ്ങളൊന്ന് പറയാം. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റിൽ റോയാലിലും മൾട്ടിപ്ലെയറിനും രണ്ടും രണ്ട് വിധത്തിൽ തന്നെയാണ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ പബ്ജിയിലെ പോലെ തന്നെ ക്ലാസിക്കും TDM ചെയ്യുന്ന പോലെ തന്നെ. സോ ഇതിൽ സിമ്പിൾ മോഡുണ്ട്, അഡ്വാൻസ് മോഡുണ്ട്. സിമ്പിൾ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എനിമിയുടെ ദേഹത്തേക്ക് വെറുതെ ഗണ്ണ്, അതായത് നമ്മുടെ ക്രോസെയർ എയിം ചെയ്താൽ മാത്രം മതി, ഗണ്ണ് തന്നെ ഫയർ ചെയ്യും. നമ്മൾ ഫയറിംഗ് ബട്ടൺ പ്രസ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഗണ്ണ് തന്നെ ഫയർ ചെയ്യും. സോ ഈ അഡ്വാൻസ് മോഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഞാൻ അഡ്വാൻസ് മോഡാണ് യൂസ് ചെയ്യാറുള്ളത്. അഡ്വാൻസ് മോഡിൽ കസ്റ്റം എടുക്കുക, കസ്റ്റം എടുത്തിട്ട് നിങ്ങൾക്ക് ലേ ഔട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ലേ ഔട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പബ്ജിയിലെ ലേ ഔട്ടൊക്കെ പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ശരിയാക്കി നേരെ നിങ്ങൾ അതിനകത്ത് കളിച്ച പോലെയൊക്കെ നിങ്ങൾക്ക് അതാകുമ്പം ഈസി ടു യൂസ് എന്നൊക്കെ പറയാം. അതുപോലെ നിങ്ങൾക്ക് പബ്ജി കളിച്ച് വരുന്നവർക്കാണെങ്കിൽ ഈസി ടു യൂസ്. സോ അതുകൊണ്ട് ആ ഒരു രൂപത്തിലേക്ക് നിങ്ങൾക്കത് മാറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ എൻ്റെ കൺട്രോൾസ് ഇങ്ങനെയാണ്. സോ അതുപോലെ തന്നെ ബാറ്റിൽ റോയാലിലും ഇതേ സെയിം സെറ്റിങ്സിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഓട്ടിക്കുന്നതും വണ്ടിക്കത് കയറുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനെ ഇത് ഇത്രയും സെറ്റ് ചെയ്ത് അതിന് ശേഷം ഇതെല്ലാം കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങൾ അഡ്വാൻസ് മോഡ് എടുക്കുക. ഈ സിമ്പിൾ മോഡിനെക്കാട്ടും നല്ലത് അഡ്വാൻസ് ആണ്. അതായത് നമ്മൾ നല്ല രീതിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലത് അഡ്വാൻസ് ആണ്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കസ്റ്റം ലേ ഔട്ട് ചെയ്യുന്നതിനകത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ബേസിക് സെറ്റിങ്സിനകത്ത് പറയുകയാണെങ്കിൽ ബേസിക്കിനകത്ത് AMS ഓൺ ആക്കാനും ഓഫ് ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയേണ്ട, ഫിക്സഡ് ജോയിസ്റ്റിക്കിൻ്റെ ഉണ്ട്. ജോയിസ്റ്റിക്ക് ഒരിടത്ത് തന്നെ ഫിക്സായി ഇരിക്കണമോ അതോ മൂവ്മെൻറ്റ് ചെയ്ത് വെക്കണോ എന്നുള്ളതൊക്കെ ആണ് അതിനകത്തുള്ളത്. ഫിക്സഡ് ഫയർ ബട്ടൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ADS ടാപ്പ് ആൻഡ് ഹോൾഡ് ടു ADS. ഞാനിപ്പോൾ പബ്ജിയിൽ യൂസ് ചെയ്തിരുന്നത് ഹോൾഡ് ആയിരുന്നു. അതായത് നമ്മുടെ സ്കോപ്പ് ഓണാവുന്ന കാര്യമാണ് ഈ പറയുന്നത്. ടാപ്പ് ആൻഡ് ഹോൾഡ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓണാവുന്ന കാര്യമാണ്. സ്കോപ്പ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ ഓണായി നിൽക്കണോ അതോ ഹോൾഡ് ചെയ്യുമ്പോൾ ഓണായി നിൽക്കണോ അതോ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓണായി നിൽക്കണോ, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ADS എന്ന് പറയുന്ന സ്കോപ്പാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സ്കോപ്പ് ഓണാവുന്ന ഓഫ് ആവുന്ന കാര്യമാണ്. ഡിസ്പ്ലേ ലെഫ്റ്റ് ഫയർ ബട്ടൺ വേണോ വേണ്ടോ എന്നുള്ളത്, സ്ലൈഡ് വയൽ റണ്ണിങ് ടാപ്പ്, ക്രൗച്ച് വയൽ സ്പ്രിൻറ്റിങ്, ഹോൾഡ് ക്രൗച്ച് വയൽ സ്പ്രിൻറ്റിങ് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിനകത്ത് കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്രൗച്ച് ചെയ്യുന്ന, അതായത് ഇരിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കാം. അത് ചിലർ പലർക്കും അറിയാത്ത കുറച്ച് കാര്യമാണ്. അതായത് നിങ്ങൾ ഓടി വരുമ്പോൾ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ക്രൗച്ച് ബട്ടൺ ഉപയോഗിക്കുന്ന ആ ഒരു ബട്ടൺ തന്നെ ഇതിനകത്ത് കിടക്കാനായിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റഡ് ഇതില്ല, ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇല്ല. സോ അതുകൊണ്ട് ക്രൗച്ച് തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കിടക്കും. സോ പിന്നെ സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ, ഗൈറോസ്കോപ്പ് ഓൺ ആക്കണം എന്നുള്ളത് എൻ്റെ ആൾവേസ് ഓൺ ആണ്, ഞാൻ എപ്പോഴും ഓൺ ആക്കിയാണ് ഇട്ട് കളിക്കാറുള്ളത്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഓഡിയോ ഗ്രാഫിക് സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഓഡിയോയുടെ ഗ്രാഫിക് സെറ്റിങ്സ്, ഫ്രെയിം റേറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ എൻ്റെ ഇത് തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. സോ ഇത് നമ്മുടെ സെൻസിറ്റിവിറ്റിയാണ്, നമ്മുടെ
മൾട്ടിപ്ലെയർ മോഡിലെ സെൻസിറ്റിവിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. സോ ഞാൻ കസ്റ്റമിലാണ് ഇട്ടിരിക്കുന്നത്. കസ്റ്റമിലെ സ്റ്റാൻഡേർഡ്സ് ക്യാമറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ക്യാമറ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ്. ടാക്ടിക്കൽ സ്കോപ്പ് സ്കോപ്പ് ഓൺ ആക്കുമ്പോഴുള്ള സെൻസിറ്റിവിറ്റിയാണ് ഇത്. സ്കോപ്പ് ഓൺ ആക്കി ഫയർ ചെയ്യാതുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാര്യമാണ്, ഫയർ ചെയ്യാതുള്ള നോക്കുന്ന കാര്യമാണ്. പിന്നെ ഫയറിങ് സെൻസിറ്റിവിറ്റി, ഇത് ഫയർ ചെയ്തുകൊണ്ടുള്ള എ ഡി എസ് സ്കോപ്പ് ഓൺ ആക്കുന്ന ടാക്ടിക്കൽ സ്കോപ്പ്, സ്നൈപ്പറിൻ്റെ സ്കോപ്പ് 3x 4x അങ്ങനെയുള്ള സ്കോപ്പുകളുടെ എല്ലാം എ ഡി സെൻസിറ്റിവിറ്റിയാണ് ഈ കാണുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഷൂട്ട് ആവുന്ന അനുസരിച്ച്, ഓരോ ഗണ്ണിനും ഷൂട്ട് ആവുന്ന അനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. പിന്നെ എൻ്റെ ഗൈറോയുടെ സെൻസിറ്റിവിറ്റിയാണ് ഈ കാണുന്നത്. സോ എല്ലാം ഇതിൽ സെൻസിറ്റിവിറ്റി മാറി കൊടുക്കുന്നതനുസരിച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഫയറിങ്, അതായത് ഫയറിങ് സെൻസിറ്റിവിറ്റിയാണ് മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഗൈറോയൊക്കെ ആയാലും ഗൈറോ യൂസ് ചെയ്യാത്ത പ്ലെയേഴ്സ് ഉണ്ട്, ഫയറിങ് സെൻസിറ്റിവിറ്റിയാണ് മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഫയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റീകോയിലും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് ഇത്. സോ ഫയറിങ് സെൻസിറ്റിവിറ്റിയാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, പിന്നെ വണ്ടി ഓടിക്കുന്നതും ക്വിക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം, ലാംഗ്വേജ് പിന്നെ ലീഗൽ അഗ്രിമെൻറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയുടെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ടൊരു നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് കണക്ക് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. ഇതിൽ ഒരു ഒത്തിരി സമയമായിട്ടുണ്ട്, എനിക്ക് നല്ലത് അറിയാം. ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് അറിയില്ല. കാരണം കുറച്ച് പേരൊക്കെ സിഒഡിയിലോട്ടൊക്കെ വന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക്, കാരണം പബ്ജി മൊബൈൽ തിരിച്ചു വരുന്നത് വരെ. സോ നമുക്കും പബ്ജി മൊബൈൽ തിരിച്ചു വരണം തന്നെയാണ് ആഗ്രഹം. എത്രയും പെട്ടെന്ന് പബ്ജി മൊബൈൽ തിരിച്ചു വരിക, നമ്മളെല്ലാവരും പിന്നെയും പബ്ജിയിലോട്ട് വരും, പുതിയ പുതിയ പ്ലെയേഴ്സ് വരെ പബ്ജിയിലോട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. സോ എന്തായാലും വീണ്ടും ഒരു സിഒഡിയുടെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടോ തിരിച്ചു വരുന്നവരേക്കും ദിസ് ഇസ് ഇന്ത്യൻ ട്രെയിൻ സൈനിങ് ഓഫ്. ബി ഹാപ്പി, സ്പ്രെഡ് ഹാപ്പിനെസ്, കീപ് സ്മൈലിംഗ് ഗൈസ്. അതേപോലെ റെസ്പെക്ട് എവറി ഗെയിംസ് ആൻഡ് ഗെയിമേഴ്സ്. ബൈ ഗൈസ്.